ഈ വർഷം കുറേയധികം ആൾക്കാരുടെ ബിസിനസ് നിന്നു പോയി, അതുകൂടാണ്ട് കുറേ പേരുടെ ജോലി നഷ്ടപ്പെടുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ വർഷം കോവിഡിൻ്റെ വർഷമായതുകൊണ്ട് മാത്രമല്ല, ഒരു റിസഷൻ എന്നൊരു സ്റ്റേജും ഈ ഒരു വർഷം തന്നെ ഉണ്ടായി എന്ന് പറയാം. ബട്ട് നിങ്ങളുടെ ഇതൊരു ആക്ച്വലി ഒരു ലൈഫ് സൈക്കിളാണ്, ഒരു ഒരു സൈക്കിൾ പോലെയാണിത് വർക്ക് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ബിസിനസ് നിന്നു, നിങ്ങളുടെ ബിസിനസ് നിന്നപ്പോൾ നിങ്ങളുടെ ജോലിക്കാരന് ശമ്പളം പോയി, അപ്പം അവൻ്റെ ജോലി പോയി. അതുകൂടാണ്ട് നിങ്ങളുടെ ബിസിനസ്സിന് ബിസിനസ് വേറൊരു കമ്പനിക്ക് റോ മെറ്റീരിയലായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പ്രൊഡക്ഷൻ നിങ്ങളുടെ നിന്നപ്പോൾ അവർക്ക് റോ മെറ്റീരിയൽ കിട്ടാണ്ട്, അങ്ങനെ ആ ഒരു ബിസിനസ്സും എഫക്റ്റായി. അങ്ങനെ ഒരു ചെയിൻ റിയാക്ഷനിൽ കണ്ടമാനം ബിസിനസ്സും കണ്ടമാനം ആൾക്കാരുടെ ജോലി നഷ്ടപ്പെട്ടു. ഇപ്പോൾ മാർക്കറ്റൊക്കെ ഓപ്പൺ ആവാൻ തുടങ്ങി, കോവിഡിൻ്റെ റെസ്ട്രിക്ഷൻസ് ഒക്കെ മാറാൻ തുടങ്ങി, മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനി വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം. ഓൾറെഡി കുറേ കാലം ലോക്ക്ഡൗൺ പറഞ്ഞ കാര്യങ്ങളും കൊണ്ട് നിർത്തിവെച്ച നിങ്ങൾ ഓൾറെഡി നല്ല ലോസിലായിരിക്കും. കുറച്ച് പേർക്ക് എന്തായാലും സാലറിയും കുറച്ച് മാസം നിങ്ങൾ കൊടുക്കേണ്ടി വന്നിട്ടുണ്ടാവും. അങ്ങനെ നിങ്ങൾ ഓൾറെഡി ഒരു കടത്തിലാണ്. ഇനിയിപ്പോൾ വീണ്ടും ഓപ്പൺ ചെയ്യുമ്പോൾ കുറച്ച് ഫണ്ട് വേണ്ടി വരും. വർക്കിംഗ് ക്യാപിറ്റലെങ്കിലും മിനിമം, ഏത് ബിസിനസ് ആണെങ്കിലും അതിന് വർക്കിംഗ് ക്യാപിറ്റൽ എന്തായാലും വേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ പൈസ ഇല്ല. അതുകൂടാണ്ട് ഇപ്പോൾ കുറേ ഇൻഡസ്ട്രി ഔട്ട്ഡേറ്റഡ് ആയി. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഈ ക്ലീനർ ആൻഡ് ഗ്രീനർ എൻവയറൺമെൻറ് എന്ന് പറയുമ്പോൾ പ്ലാസ്റ്റിക് മേഖലയിൽ, പ്ലാസ്റ്റിക് മാനുഫാക്ചറിങ്, പ്ലാസ്റ്റിക് യൂസ് ചെയ്ത് ഈ കവറ് അല്ലെങ്കിൽ ചെയർസ് അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന കണ്ടമാനം യൂണിറ്റ്സ് അത് ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അപ്ഡേറ്റ് ആവണം. ഔട്ട്ഡേറ്റഡ് ആയതുകൊണ്ട് ഇനിയിപ്പോൾ അവർ അപ്ഡേറ്റ് ചെയ്തേ പറ്റുള്ളൂ. പുതിയ മെഷീനറി വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ വീണ്ടും ഈ ലോക്ക്ഡൗണിൻ്റെ എഫക്റ്റ് അവർക്കും ബാധിച്ചിട്ടുണ്ട്, അവരുടെ അടുത്തും ക്യാപിറ്റൽ ഷോർട്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു ബാങ്ക് അപ്രോച്ച് ചെയ്യും. ബാങ്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ അവർ കുറേ പ്രോപ്പർട്ടി അല്ലെങ്കിൽ കുറേ നിയമങ്ങൾ നമ്മളുടെ അടുത്ത് പറയും. അത് എല്ലാവർക്കും കംഫർട്ടബിൾ ആവണം എന്നില്ല എന്ന് ഞാൻ വിചാരിക്കണം. ആവണ ആൾക്കാർക്ക് ബാങ്കും ലോൺ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോഴാണ് ഒരു സർക്കാരിൻ്റെ ഒരു സ്കീം, നമ്മൾ ഇത് ഓൾറെഡി ഈ സ്കീം 2015-14 തോന്നുന്നു ലോഞ്ച് ചെയ്തേക്കണേ. ബട്ട് ദെൻ അത് പോപ്പുലർ അല്ല, കാരണം പല റീസൺസും കൊണ്ടും അത് പോപ്പുലർ അല്ല. കാരണം ഓൾമോസ്റ്റ് ഇന്ത്യയുടെ ഇന്ത്യൻ ബാങ്കിങ് സെക്ടറിൽ NPA ഓൾമോസ്റ്റ് 3% ഈ പറയുന്ന സ്കീമിലുള്ള ലോൺസ് തന്നെയാണ്. അതിന് നമുക്കൊരു കൊളാട്രൽ വേണ്ട, അതൊരു വളരെ വലിയൊരു ഹൈലൈറ്റാണ്. ബട്ട് ദെൻ എന്നാലും ബാങ്കുകൾ അതിനൊരു ഫേവറായിട്ട് നിൽക്കാത്ത ഒരു റീസൺ അതിൻ്റെ NPAs ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എക്സിസ്റ്റിംഗ് ബിസിനസ്, നിങ്ങളൊരു പുതിയ ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നു, നിങ്ങൾ സെൽഫ് എംപ്ലോയിഡ് ആയ ഒരാളാണ്, ഒരു മൈക്രോ ലെവലിൽ അല്ലെങ്കിൽ ഒരു സ്മോൾ സ്കെയിലിൽ ഒരു ചെറിയ കമ്പനി ഇടാൻ ഉദ്ദേശിക്കണമെങ്കിൽ ഒരു നമ്മുടെ ഈ പറഞ്ഞ ഗവൺമെൻറ് സ്കീമിൽ നമുക്ക് ലോണുണ്ട്. അത് നമ്മളെങ്ങനെ അപ്ലൈ ചെയ്യുക, എങ്ങനെയാണ് അത് നമുക്ക് കിട്ടുക എന്ന് നോക്കാം. ഇത് ഈ വീഡിയോ ഞാൻ 2 സെക്ഷനായിട്ടാണ് ചെയ്യാൻ പോണേ. ആദ്യത്തേൽ ഇതിൻ്റെ എലിജിബിലിറ്റി എന്താണ്, ആർക്ക് കിട്ടും, എന്തൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ് വേണ്ടത്, എങ്ങനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് ഈ ഒരു സബ്ജക്റ്റിന് എന്നൊക്കെ ആയിരിക്കും. രണ്ടാമത്തേൽ നമുക്ക് ഇതിൻ്റെ ഒരു നെക്സ്റ്റ് വേർഷനാണ് അത്. ഈ ലോണിന് ഒരു വലിയ പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ ബാങ്കിന് ഡയറക്റ്റ് അപ്രോച്ച് ചെയ്യേണ്ട കാര്യമില്ല, നമുക്കിത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം എന്നാണ്. ഓൺലൈൻ അപ്ലൈ ചെയ്യാം, എന്നിട്ട് നമുക്ക് ഇന്ന് ഇൻ പ്രിൻസിപ്പിൾ സാങ്ഷൻ കിട്ടും. ഇൻ പ്രിൻസിപ്പിൾ സാങ്ഷൻ എന്ന് വെച്ചാൽ ഓക്കെ, നിങ്ങൾ എലിജിബിൾ ആണ്, നിങ്ങൾക്ക് ഈ ബാങ്ക് അപ്രോച്ച് ചെയ്യാം എന്നൊരു ഒരു സംഭവം നമുക്ക് ഓൺലൈൻ തന്നെ കിട്ടും. അത് കിട്ടിയിട്ട് നമുക്ക് നേരെ ബാങ്കിൽ പോയാൽ മതി, അപ്പോൾ നമുക്ക് ലോൺ കിട്ടേണ്ടതാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ. അപ്പോൾ ഈ ലോണിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, കൊളാട്രൽ വേണ്ട, ഒരു പ്രോപ്പർട്ടിയും വേണ്ട, അതുകൂടാണ്ട് ഇത് ഓൺലൈനാണ്. നമുക്ക് പല ബാങ്കുകളുടെ മുമ്പിൽ നടക്കേണ്ട ഒരു കാര്യവുമില്ല, നമുക്കെല്ലാം നമ്മുടെ വീടിൻ്റെ കംഫേർട്ടിൽ ഇരുന്നിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതിൻ്റെ ബേസിക് റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ ഇതിന് വേണ്ട ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഇതിന് പ്രിപ്പയർ ആവേണ്ടത് എന്നതിനെ കുറിച്ചായിരിക്കും. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഹലോ ഓൾ, എൻ്റെ പേര് അജീഷ്, ഞാനൊരു ഫിനാൻസ് പ്രൊഫഷണലാണ്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് മൈക്രോ യൂണിറ്റ് ഡെവലപ്മെൻറ്റ് റീഫിനാൻസിങ് ഏജൻസി. ഇതൊരു വലിയ വേർഡാണ്, ഇതിൻ്റെ ഷോർട്ട് ഫോമാണ് മുദ്ര. മുദ്ര ലോണിൻ്റെ ഇങ്ങനെയൊരു വെർഷൻ കൂടി ഉണ്ട്, മേ ബി കുറേ ആൾക്കാർക്ക് അറിയില്ല. ഇതാണ് ഇതിൻ്റെ എക്സാക്ട് ഫുൾ ഫോം, മുദ്ര ലോൺ. ഇങ്ങനെ ഒരു അത് ആക്ച്വലി ഒരു കമ്പനിയാണ്, സിഡ്ബി, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ഡെവലപ്മെൻറ്റ് ബോർഡ് ഓഫ് ഇന്ത്യൻ്റെ അണ്ടറിൽ വരുന്ന. സിഡ്ബി ഫുള്ളായിട്ട് ഹോൾഡ് ചെയ്യണ 750 crores ഇനീഷ്യൽ ക്യാപിറ്റലുള്ള ഒരു കമ്പനിയാണ് മുദ്ര.
മുദ്ര റീഫിനാൻസ് ചെയ്യുക. അതുപോലെ തന്നെ മുദ്ര ലോൺ ഒരു വലിയ വലിയ പ്രത്യേകത എന്താ വെച്ചാൽ ഇപ്പൊ ഒരു ബാങ്ക് ഒരു ഒരു ഇൻഡിവിജ്വലിന് ഈ ലോൺ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ആ ലോൺ ഡിഫോൾട്ട് ആയി പോവുകയാണെങ്കിൽ സെർട്ടൻ പെർസെൻറ്റേജ് ആ ലോണിന്റെ സെർട്ടൻ പെർസെൻറ്റേജ് ഗവൺമെന്റ് തന്നെ ബെയർ ചെയ്യുക. ഇപ്പൊ 10 ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ 10 ലക്ഷം തന്നെ ബാങ്കിന് നഷ്ടം വരില്ല, സെർട്ടൻ പെർസെൻറ്റേജ് വരെ ഗവൺമെന്റ് തന്നെ ബാങ്കിന് റീഫിനാൻസ് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് ഈ ഒരു ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത് മുദ്ര ലോണിന്റെ. മുദ്ര ലോണിൽ 3 സ്കീംസ് ഉണ്ട്, ശിശു, കിഷോർ ആൻഡ് തരുൺ. ശിശു എന്ന് പറയുമ്പോൾ 50,000 രൂപ വരെ ഉള്ള ലോൺ, 50,000 രൂപ. ശിശു എന്ന് പറയുമ്പോൾ കൊച്ച് എന്ന് പറയുന്ന പോലെ തന്നെ 50,000 രൂപ വരെ നിങ്ങൾക്ക് വരുന്ന റിക്വയർമെൻറ്റ്സിനുള്ള ലോണാണ് നമുക്ക് ശിശുവിൽ. ഫോർ എക്സാമ്പിൾ ഈ ലോണൊക്കെ എനിക്ക് തോന്നുന്നു ഒരു ടൈലറിംഗ് യൂണിറ്റ്, ഒരു ടൈലറിംഗ് യൂണിറ്റ്, ചെറിയൊരു ടൈലറിംഗ് യൂണിറ്റ് നിങ്ങളുടെ വീട്ടിൽ തുടങ്ങാൻ വേണ്ടിയിട്ടൊക്കെ നമുക്കിത് ഉപയോഗപ്പെടുത്താൻ ഉള്ള ഒരു സ്കീം പോലെ. ഇനി നെക്സ്റ്റ് കിഷോർ. കിഷോർ എന്ന് പറയുമ്പോൾ 50,000 തൊട്ടിട്ട് 5 ലക്ഷം രൂപ വരെ റിക്വയർമെൻറ്റ് വരുന്ന ലോണിൻ്റെ സ്കീം എന്നാണ് കിഷോർ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ അതിൽ കുറച്ചുകൂടി വലിയ യൂണിറ്റ്, മേ ബി ഒരു ബ്യൂട്ടി പാർലർ അല്ലെങ്കിൽ ഒരു ജിൻ എന്നൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലോൺ സ്ട്രക്ചറാണ് ആ സ്കീമാണ് കിഷോർ മുദ്ര ലോൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് തരുൺ മുദ്ര ലോൺ. തരുൺ മുദ്ര ലോൺ വന്നിട്ട് 5 ലാക്ക് to 10 ലാക്ക് ആണ്. അതുപോലെ തന്നെ മുദ്ര ലോണിൻ്റെ മാക്സിമം സ്ലാബ്, അപ്പർ ലിമിറ്റ് 10 ലക്ഷം വരെയാണ്. 10 ലക്ഷം രൂപ വരെയാണ് നമുക്ക് കൊളാട്രൽ ഫ്രീ ആയിട്ട് ഗവൺമെൻറ് സൈഡിൽ നിന്ന് കിട്ടുന്ന ഈ സ്കീം വർക്ക് ചെയ്യുക. അപ്പോൾ 10 ലാക്ക് വരെ നമ്മൾ എടുക്കുന്ന ലോണിൻ്റെ പേരാണ് തരുൺ മുദ്ര ലോൺ. അപ്പോൾ ഇതിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കിഷോർ മുദ്ര ലോണും തരുൺ മുദ്ര ലോൺ ഈ രണ്ട് ലോണിന് ഇപ്പോൾ നമ്മൾ ഏത് ലോണിന് അപ്ലൈ ചെയ്യുകയാണെങ്കിലും ഈക്വൽ ഡോക്യുമെൻറ്റ്സ് ആണ്, ഓൾമോസ്റ്റ് സെയിം ടു സെയിം ഡോക്യുമെൻറ്റ്സ് ആണ് രണ്ടിനും വേണ്ടത്. ഇതിന് ഇപ്പോൾ തരുണാകുമ്പോൾ അതിന് വേറെ ഫോം അങ്ങനെ ഒന്നുമില്ല. ഈ രണ്ട് ലോണിനും സെയിം ഫോർമാറ്റ് തന്നെയാണ്. 5 to 10 lakhs ആണ് തരുൺ മുദ്ര ലോൺ. തരുൺ എന്ന് പറയുമ്പോൾ കുറേ കൂടി മെച്ചുവറായ ഒരു ഇൻഡസ്ട്രി, ഫോർ എക്സാമ്പിൾ ഒരു മാനുഫാക്ചറിങ്. കാരണം 10 ലക്ഷം രൂപയാണ് നമ്മൾ ഇതിൽ ലോണായിട്ട് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് അല്ലെങ്കിൽ നല്ല അത്യാവശ്യം എക്സ്പെൻസ് വരുന്ന ഒരു ഇൻഡസ്ട്രീനെയാണ് നമ്മൾ തരുണിലേക്ക് ഉൾപ്പെടുത്തുന്നത്. ഇനിയിപ്പോൾ ഈ പറയുന്ന ലോണ് ഏതൊക്കെ സെക്ടറിലാണ് ആപ്ലിക്കേബിൾ എന്ന് നമുക്ക് നോക്കാം. ടെക്സ്റ്റൈൽ, ഫുഡ് പ്രോസസ്സിംഗ്, ട്രേഡിംഗ്, അതുമാതിരി തന്നെ വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയിട്ട് എടുക്കാം. നമുക്ക് മെഷീനറി, പുതിയ മെഷീനറി വാങ്ങിക്കാൻ, ഇപ്പോൾ നിങ്ങളൊരു ട്രാവൽ ട്രാവൽ ഏജൻസിയാണ് നടത്തുന്നതെങ്കിൽ അപ്പോൾ നമുക്ക് വണ്ടി വാങ്ങിക്കാൻ, കാറോ ബൈക്കോ അങ്ങനെ ഒരു ട്രാവൽ യൂണിറ്റ് നടത്തുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഈ പറഞ്ഞ സ്കീംസിലൊക്കെ നമുക്ക് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യാം. ബുട്ടീക്ക്, ഫ്ലവർ ഷോപ്പ്, ജിം, ചെറിയ ഇപ്പോൾ ആക്ച്വലി ഇന്ത്യയിലെ അഗ്രികൾച്ചർ സെക്ടറിൻ്റെ ഏറ്റവും വലിയ സെക്ടറാണ് അഗ്രികൾച്ചർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജോലി കൊടുക്കണം അല്ലെങ്കിൽ ഒരു സ്ഥാപനമായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അഗ്രികൾച്ചറാണ് ഏറ്റവും വലുത്. അതിന് നെക്സ്റ്റ് വരുന്ന ബിസിനസ്സാണ് ചെറുകിട വ്യവസായം. ഈ മൈക്രോ യൂണിറ്റ് അല്ലെങ്കിൽ പറയുക ഈ ചെറിയ ചെറിയ കട, ഈ പറഞ്ഞ സംഭവങ്ങളാണ് ഇന്ത്യയിൽ നെക്സ്റ്റ് ഏറ്റവും വലിയ. അപ്പം അതുകൊണ്ടാണ് ഈ ഗവൺമെൻറ് ഈ പറഞ്ഞ സ്കീമായിട്ട് വന്നത്. അപ് ടു 10 ലാക്ക്. 10 ലാക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കടകൾക്ക് വേണ്ട, 10 ലക്ഷം കൊണ്ട് ചെറിയ കടകൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും 10 ലക്ഷം കൊണ്ട് കവറാവും എന്ന് എക്സ്പെക്ട് ചെയ്തുകൊണ്ടാണ് ഈ പറഞ്ഞ സ്കീമായിട്ട് വന്നേക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, എങ്ങനെയാണ് നമുക്കിത് ഈ ലോൺ നമുക്ക് നേടാൻ പറ്റുക. ഫസ്റ്റ് നമുക്ക് ഡയറക്ട്ലി ബാങ്കുകളിൽ നമുക്ക് നമ്മുടെ അടുത്തുള്ള ബാങ്കുകളോ അല്ലെങ്കിൽ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോവാം, എന്നിട്ട് സംസാരിക്കാം എനിക്ക് ഇങ്ങനെ ഒരു സർട്ടൺ ഐഡിയ ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ എക്സിസ്റ്റിംഗ് ആയ ഒരു ബിസിനസ് ഉണ്ട് അതിന് എനിക്കൊരു മുദ്ര ലോൺ വേണം എന്ന്. രണ്ടാമത് ഓൺലൈനായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ബാങ്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ തോന്നാം, നിങ്ങളുടെ അക്കൗണ്ട് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബാങ്കോ അങ്ങനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ പറയുന്ന ബാങ്കിലേക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പബ്ലിക് സെക്ടർ ബാങ്കുകളിനെ അപ്രോച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അവർക്കാണ് ഗവൺമെൻറ് ഫണ്ടഡ് ആയ സ്കീംസൊക്കെ കൂടുതലും എനേബിൾ ചെയ്യേണ്ട ഒരു ഡ്യൂട്ടി വരാറ്. അപ്പോൾ നിങ്ങളൊരു പ്രൈവറ്റ് സെക്ടറിലേക്ക് പോകണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്, പബ്ലിക് സെക്ടറിലേക്ക് ഇതൊന്നും കുറേ കൂടിയും അവർ അപ്രോച്ചബിൾ ആയിരിക്കും എന്നൊരു എക്സ്പെക്ടേഷനാണ്. മേ ബി നിങ്ങൾക്ക് നിങ്ങളുടെ ഫേവറബിൾ ആയിട്ട് നിൽക്കുന്ന ഏത് ബാങ്കിലേക്ക് നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാം. ഓൺലൈനായിട്ട് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന രീതി ഞാൻ നെക്സ്റ്റ് വീഡിയോ ഇത് കഴിഞ്ഞിട്ട് വരുന്ന വീഡിയോയിൽ ഞാൻ അത് ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. കാരണം അതൊരു ഒഫീഷ്യൽ സൈറ്റ് ആയതുകൊണ്ട് എനിക്ക് പേഴ്സണലി ഒരു മുദ്ര ലോണിൻ്റെ ഒരു ആവശ്യം ഇല്ലാത്തതുകൊണ്ടും അത് എത്ര വരെ എനിക്ക് സ്റ്റെപ്സ് കവർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ എനിക്ക് പറ്റുന്ന മാക്സിമം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കാരണം ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നതായിരിക്കും എനിക്ക് തോന്നുന്നു വളരെ നല്ലത്. കാരണം
നമുക്ക് എല്ലാ ഓഫീസുകളിലും അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന് റിജക്ഷൻ വന്നാൽ തന്നെ ഫേസ് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. ഒന്നെങ്കിൽ നമുക്ക് കിട്ടും അല്ലെങ്കിൽ കിട്ടില്ല, ഏതെങ്കിലും ഒന്നാലേ സംഭവിക്കുള്ളൂ. അത് കിട്ടുമോ കിട്ടില്ല എന്ന് നമ്മൾ എന്തിനാണ് വേറെ കുറെ സ്ഥലത്ത് കറങ്ങി നടന്നിട്ട് അറിയേണ്ടത്? നമുക്ക് ഡയറക്റ്റ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമല്ലോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എന്തായാലും അത് കവർ ചെയ്യാൻ നോക്കാം. അത് എത്ര വരെ പോകും എന്നെനിക്കറിയില്ല, സ്റ്റിൽ ഐ വിൽ ട്രൈ ടു കവർ. ഇനി നമുക്ക് നോക്കേണ്ടത് ഇതിൽ വരുന്ന ഡോക്യുമെൻ്റ്സ് ആണ്. എന്തൊക്കെ ഡോക്യുമെൻ്റ്സ് ആണ് നമുക്കിത് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ട? ആദ്യമായിട്ട് വേണ്ടത് ഈ ഈ പറയുന്ന ബിസിനസ്, നിങ്ങളിപ്പോൾ എക്സിസ്റ്റിംഗ് ബിസിനസ് ആണെങ്കിൽ ഇത് ഇതിൻ്റെ രജിസ്ട്രേഷൻസ് ഒക്കെ ഉണ്ടോ? ഇപ്പോൾ ഫുഡ് പ്രോസസ്സിംഗ് ആണെങ്കിൽ ഫസൈൻ്റെ ലൈസൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ചെറിയ കടകളാണെങ്കിൽ ഷോപ്പിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻ്റ് സർട്ടിഫിക്കറ്റ്, അങ്ങനെ ആ സ്ഥാപനത്തിന് അല്ലെങ്കിൽ ആ ബിസിനസ് ഫോർമാറ്റിന് വേണ്ട സർട്ടിഫിക്കേഷൻ നിങ്ങളുടെ അടുത്ത് ഉണ്ടാവണം. നിങ്ങളുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, KYC എന്ന് പറയുന്ന ഡോക്യുമെൻ്റ്സ് വേണം. മൂന്നാമത് ഇപ്പോൾ നിങ്ങളുടെ ഒരു പുതിയ ബിസിനസ്സാണ്, ഇപ്പോൾ ഈ പറഞ്ഞ സംഭവങ്ങളിൽ എന്തായാലും KYC എല്ലാവരുടെ അടുത്ത് ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കണം. രണ്ടാമത് ഇപ്പോൾ നിങ്ങളൊരു പുതിയ ബിസിനസ്സാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനൊരു പ്രൊജക്റ്റ് റിപ്പോർട്ട് വേണം. പ്രൊജക്റ്റ് റിപ്പോർട്ട് ഞാൻ കുറച്ചുകൂടെ എലാബറേറ്റ് ആയിട്ട് പറഞ്ഞുതരാം. എന്താണ് പ്രൊജക്റ്റ് റിപ്പോർട്ടിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു പുതിയ ബിസിനസ് ഇടാൻ പോവാണ്, ഇപ്പോൾ ഒരു തുണിക്കട. ഓക്കെ, തുണിക്കട ഇടാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ആരാണ് ഈ പറയുന്ന തുണി നിങ്ങൾക്ക് സപ്ലൈ ചെയ്യാൻ പോകണം, റോ മെറ്റീരിയൽ? ഇപ്പോൾ നമ്മളിപ്പോൾ തിരുപ്പൂരോ അല്ലെങ്കിൽ സൂറത്തോ അവിടെയൊക്കെ ടെക്സ്റ്റൈൽ ഹബ്ബാണ്, ടെക്സ്റ്റൈൽ മാനുഫാക്ചറിങ് ഹബ്ബാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് സാധനങ്ങൾ എടുത്തിട്ട് നമ്മൾ ഡയറക്റ്റ് ഒരു ഹോൾസെയിലറിന് കഴിഞ്ഞ് വാങ്ങിച്ചിട്ട് നമ്മൾ റീറ്റെയിൽ ചെയ്യുക, ഇതായിരിക്കില്ല ഒരു തുണിക്കട അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൊഡക്ഷൻ. അപ്പോൾ നിങ്ങൾ എവിടെ നിന്നാണ് ഈ റോ മെറ്റീരിയൽ, ഈ തുണി സോഴ്സ് ചെയ്യാൻ പോണേ? ഇതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി വേണം. രണ്ടാമത് നിങ്ങൾ ഇത് എവിടെയാണ് സെൽ ചെയ്യാൻ പോണേ? ഇപ്പോൾ ഏതാണ് ലൊക്കാലിറ്റി ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഒരു ടൗൺ ആണോ, അല്ലെങ്കിൽ ഒരു ഗ്രാമമാണോ, അല്ലെങ്കിൽ ഒരു സെമി അർബൻ ഏരിയ ആണോ, എവിടെയാണ് സെൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? മൂന്നാമത് നിങ്ങൾക്ക് എത്ര എക്സിസ്റ്റിംഗ് ബയേഴ്സ് ഉണ്ട്? എക്സിസ്റ്റിംഗ് ബയേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഈ ഫീൽഡിൽ എക്സ്പെർട്ടീസ് വേണം എന്നാണ് ശരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ ഞാനൊരു വണ്ടി ഓടിക്കുന്ന ആൾ നാളെ പോയിട്ട് നാളെ ഞാൻ പറയുകയാണ് ഞാൻ നാളെ ഒരു ഹോട്ടൽ നടത്താൻ പോവുകയാണെങ്കിൽ എല്ലാവർക്കും തോന്നുന്നത് എന്താ വെച്ചാൽ ഈ പറഞ്ഞ ആൾക്കുള്ള എക്സ്പീരിയൻസുള്ള ഫീൽഡിൽ ഇയാൾ വർക്ക് ചെയ്താലല്ലേ സക്സസ്ഫുൾ ആവുള്ളൂ. ഇപ്പോൾ ഞാൻ പണ്ടേ തൊട്ടിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പ്രൈവറ്റ് വെഹിക്കിൾ അല്ല പബ്ലിക് വെഹിക്കിൾ ഓടിച്ചുകൊണ്ട് നടന്ന ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം ഒരു ഹോട്ടൽ തുടങ്ങാൻ പോകുകയെന്ന് പറയുമ്പോൾ സക്സസ് ആവില്ല എന്നല്ല ഉദ്ദേശിച്ചെങ്കിൽ കൂടിയും എനിക്ക് എക്സ്പെർട്ടീസുള്ള ഫീൽഡിൽ ഞാൻ വർക്ക് ചെയ്താൽ ഒന്നും കൂടി സക്സസ്ഫുൾ ആവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്പെർട്ടീസ് ചെയ്ത ഫീൽഡിലുണ്ട്, ആ ഫീൽഡ് റിലേറ്റഡ് ആയ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ കുറേ കൂടി ബാങ്കുകളെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു ബാങ്കിലെ മാനേജറിൻ്റെ അടുത്തേക്ക് പോവുകയാണ്, എന്നിട്ട് പറയുകയാണ് സർ എനിക്ക് ഒരു മുദ്ര ലോൺ വേണം, എനിക്ക് ഈ ഫീൽഡിൽ ഇത്ര ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്, മേ ബി 4 or 5 years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്, എനിക്ക് ഇവിടുന്ന് റോ മെറ്റീരിയൽ കിട്ടും, ഞാൻ ഈ പറഞ്ഞ ആൾക്കാണ് സെൽ ചെയ്യാൻ പോണേ, അപ്പോൾ എനിക്ക് ഇപ്പോൾ ഞാൻ അവിടെ നിന്ന് 100 രൂപയ്ക്ക് വാങ്ങിച്ച് ഇവിടെ ഞാൻ 200 രൂപയ്ക്ക് വിൽക്കുമ്പോൾ എനിക്ക് ഇത്രയും പെർസെൻറ്റേജ് ആണ് പ്രോഫിറ്റ്, ഞാൻ ഇത്രയും സ്റ്റാഫിനെ വയ്ക്കും, ഇതാണ് റെൻറ്റ്, ഇതെല്ലാം കഴിഞ്ഞാലും എനിക്ക് 10-30 രൂപ ലാഭം കിട്ടും, അതിൽ 10 രൂപ ഞാൻ നിങ്ങൾക്ക് EMI ആയിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റും, ബാക്കി 20 രൂപ എനിക്ക് എൻ്റെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാം, എൻ്റെ ഫാമിലിനെ ടേക്ക് കെയർ ചെയ്യാം എന്ന് പറഞ്ഞ് നമ്മൾ ഒരു ബ്രാഞ്ചിൽ അപ്രോച്ച് ചെയ്യുമ്പോൾ ഞാൻ നമ്മൾ ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അവർക്കും നമ്മളുടെ മുകളിലൊരു കോൺഫിഡൻസ് വരും. അതുമാത്രമല്ല, ഇപ്പോൾ എനിക്ക് തോന്നുന്നു SBI പലതരം ജോലികൾക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ആ ഫീൽഡിൽ എക്സ്പെർട്ടീസ് ഉണ്ട്, നിങ്ങളെ പല ട്രെയിനിങ്ങൊക്കെ പോയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾക്കൊരു പ്രിൻറ്റിങ് യൂണിറ്റ് ഉണ്ട്, അപ്പോൾ പല സ്ഥലത്ത് ഇപ്പോൾ ഡൽഹിയിലും ബോംബെയിലും ഈ പ്രിൻറ്റിങ് എക്സിബിഷൻസൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രിൻറ്റിങ് എക്സിബിഷനിലൊക്കെ പോയി നമുക്ക് അതിന് എക്സ്പീരിയൻസ് ഉണ്ട്. അതുമാത്രമല്ല കുറേ കോഴ്സുകൾ ഉണ്ടാവാറുണ്ട് പുതിയ പുതിയ ടെക്നോളജിയിൽ, അതിൻ്റെ സർട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ പറയുന്ന ബാങ്ക് നിങ്ങൾക്ക് ലോൺ തരാൻ ഭയങ്കരധികം കോൺഫിഡൻ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ നാളെ ഇറങ്ങി ചാടാൻ പോവാണ്, എന്നിട്ട് നമുക്ക് അതിന് ലോൺ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും, ഇപ്പം നിങ്ങൾ തന്നെ ആർക്കും, ഇപ്പം നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും അങ്ങനെ ഒരാൾ പൈസ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്ക് അതിന് എക്സ്പെർട്ടീസ് ഉണ്ട്, നിങ്ങൾക്ക് അതിന് എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് അത് അവർക്ക് അവരുടെ അടുത്ത് തെളിയിക്കാൻ പറ്റുകയാണെങ്കിൽ അത് കുറേ കൂടി എളുപ്പത്തിൽ നമുക്ക് ലോൺ കിട്ടാനുള്ള സാധ്യത വളരെ അധികമായിട്ട് കൂട്ടും. അപ്പോൾ അതായിരുന്നു പ്രൊജക്ട് റിപ്പോർട്ട്. പ്രൊജക്ട് റിപ്പോർട്ടിൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇതൊക്കെയാണ്. നമുക്ക് ഈ ഇപ്പം ഞാൻ സജസ്റ്റ് ചെയ്യുക, ഇപ്പോൾ 10 ലക്ഷം ലോൺ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ 10 ലക്ഷം മൊത്തം എടുക്കണമെന്നില്ല. കാരണം ഈ ലോൺ എടുത്തത് നമ്മൾ പലിശയും സഹിതം തിരിച്ചടയ്ക്കും വേണം. നമുക്ക് വേണ്ട എമൗണ്ട് എടുക്കുക, നമ്മളുടെ സൈഡിൽ മാക്സിമം ഇൻപുട്ട് ഇടുക എന്നാണ്. കാരണം ഇപ്പം നിങ്ങൾ 10 ലക്ഷം രൂപ നിങ്ങൾ ലോണിന് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് 10 ലക്ഷം രൂപ പാസ്സായി എന്ന് വെച്ചോളൂ. ബാങ്ക്
പത്ത് ലക്ഷം രൂപ പാസ്സാക്കണെങ്കിലും മുമ്പേ നോക്കുക നിങ്ങളുടെ എക്സ്പെർട്ടീസ് ലെവൽ, നിങ്ങൾ എത്രയാണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്, നിങ്ങളുടെ പേഴ്സണൽ എന്തൊക്കെ പേഴ്സണൽ പൈസ അല്ലെങ്കിൽ പേഴ്സണൽ എന്തൊക്കെ പ്രോപ്പർട്ടിയാണ് അതിൽ ഇൻവെസ്റ്റഡ് ആയിരിക്കണം എന്ന് നോക്കും. എന്നാൽ മാത്രമല്ല നിങ്ങൾക്ക് അതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് തെളിയുള്ളൂ. ഫോർ എക്സാമ്പിൾ ഒരു ഹൗസിംഗ് ലോൺ കൊടുക്കുമ്പോൾ 20% ഒരു, ഇപ്പോൾ ഞാൻ ഒരു 100,000 രൂപേൻ്റെ ഒരു വീട് വെക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, എക്സാമ്പിളാണ്, 100,000 രൂപേൻ്റെ ഒരു വീട് വെക്കാൻ പോകുമ്പോൾ എനിക്ക് 80,000 രൂപയാണ് മാക്സിമം ഹൗസിംഗ് ലോണായിട്ട് കിട്ടുള്ളൂ. 20,000 രൂപ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഇട്ടേ പറ്റുള്ളൂ. അതങ്ങനെയാണ്, കാരണം എൻ്റെ പേഴ്സണൽ ഇൻട്രസ്റ്റ് അതിൽ ഉണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നിങ്ങളൊരു ബിസിനസ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് അതിലിടുമല്ലോ. നിങ്ങൾ നിങ്ങൾ പല ആൾക്കാർ ജോലി കളഞ്ഞിട്ടാണ് ഒരു ബിസിനസ് തുടങ്ങുന്നത്, കാരണം അവർക്ക് അത്രയും ഇൻട്രസ്റ്റ് ഉണ്ട്, അതിലെ അത്രയും എക്സ്പെർട്ടീസ് ഉണ്ട് അവർക്ക്. അത് തെളിയിക്കുന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പം നിങ്ങൾ നിങ്ങളുടെ മാക്സിമം പൈസ നിങ്ങൾ അതിലിടുക, അതുകൂടാണ്ട് തികയാത്തത് മാത്രം ലോണായിട്ട് എടുക്കുക. എന്നാൽ മാത്രമാണ് ഈ ലോണൊക്കെ പാസ്സായി വരുള്ളൂ എന്ന ചാൻസ് കൂട്ടാൻ പറ്റുള്ളൂ നമുക്ക്. പിന്നെ നിങ്ങൾ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, നിങ്ങൾ SC ST OBC അല്ലെങ്കിൽ മൈനോറിറ്റി ഏത് കമ്മ്യൂണിറ്റിയിലാണ് നിങ്ങൾ ബിലോങ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റും വേണ്ടി വരും. ഇപ്പോൾ എക്സിസ്റ്റിംഗ് ബിസിനസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ITR ഇൻകം ടാക്സ് റിട്ടേൺ അല്ലെങ്കിൽ ആ പറഞ്ഞ സംഭവങ്ങളുണ്ടാവും, അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്, കറണ്ട് അക്കൗണ്ട് ഉണ്ടാവും, അതിൻ്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും, ആ പറഞ്ഞ സംഭവങ്ങളും ഈ പറഞ്ഞ ഡോക്യുമെൻ്റൽ ലിസ്റ്റിൽ ഉണ്ടാവും. ഇനിയിപ്പോൾ മുദ്ര ലോണിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ബെനിഫിറ്റ്സ് ഏറ്റവും ആദ്യത്തെ, നമുക്ക് കൊലാട്രൽ വേണ്ട, ഒരു പ്രോപ്പർട്ടിയും അല്ലെങ്കിൽ ഒരു ഒരു സംഭവം നമ്മളതിൽ ഈടായിട്ട് വെക്കേണ്ട ഒരു കാര്യമില്ല, ഒന്നാമത്. രണ്ടാമത്, ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടതിനെ അനുസരിച്ച് നമുക്ക് ലോൺ ക്ലെയിം ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ വീട് വെക്കുകയാണെങ്കിൽ വീട് വെക്കണമെങ്കിൽ ഒരു സർട്ടൺ എമൗണ്ട്, ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാവും, ആ എമൗണ്ട് നമുക്ക് കിട്ടുള്ളൂ, അതിൻ്റെ 80% വരെ നമുക്ക് കിട്ടുള്ളൂ. പക്ഷേ ഇതിലെങ്ങനെയാ വെച്ചാൽ, നിങ്ങൾ 10 ലക്ഷം വേണമെങ്കിൽ 10 ലക്ഷം കിട്ടും, 5 ലക്ഷം ആണെങ്കിൽ 5 ലക്ഷം കിട്ടും, അല്ലെങ്കിൽ 3 ലക്ഷം വേണമെങ്കിൽ 3 ലക്ഷം. അപ്പോൾ നമ്മളുടെ ഡിമാൻഡിനനുസരിച്ച് അത് കൂടിയും കുറഞ്ഞു നിൽക്കും. മൂന്നാമത്, ഇത് 5 വർഷത്തേക്കുള്ള ലോണാണ്. അപ്പോൾ നിങ്ങളുടെ ബിസിനസ് സക്സസ്ഫുള്ളി റൺ ചെയ്ത് കഴിഞ്ഞാൽ 5 വർഷം കൊണ്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ ലോൺ അടിച്ച് വീട്ടി ക്ലിയർ ചെയ്യാൻ പറ്റും. അതാമത്, ഇത് നമുക്ക് വേണ്ട പോലെ നമുക്ക് യൂസ് ചെയ്യാം. ബാങ്ക് ഗ്യാരണ്ടി, ലെറ്റർ ഓഫ് ക്രെഡിറ്റ് അല്ലെങ്കിൽ ODI അല്ലെങ്കിൽ ടേം ലോൺ, ഏത് ഫോർമാറ്റിലാണ് നമുക്ക് വേണ്ട ആ ഫോർമാറ്റിലേക്ക് ഈ ലോൺ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതാമത്തെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പോയിന്റായിട്ട് തോന്നി, ഇത് ഒരു സ്ത്രീ, ഈ ബിസിനസ് ഒരു സ്ത്രീയാണ് ഒരു മുദ്ര ലോൺ അപ്രോച്ച് ചെയ്യണമെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റ് റേറ്റ് പൊതുവേ കുറവാണ്, നോർമൽ ഇൻട്രസ്റ്റ് റേറ്റിനെക്കാളും കുറവായിരിക്കും. അത് വുമൻ എംപവർമെൻറ്റ് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ബിസിനസ്സിലേക്ക് എൻകറേജ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പായിട്ട് എനിക്ക് തോന്നി. ഞാൻ വീണ്ടും ഒരു പോയിന്റിൽ അസർട്ടെയിൻ ചെയ്യാം, നിങ്ങൾക്ക് എക്സ്പെർട്ടീസ് ഉള്ള ഫീൽഡിൽ റിലേറ്റഡ് ആയ ബിസിനസ് ചെയ്താൽ മാത്രമായിരിക്കും നിങ്ങളുടെ ബിസിനസ് സക്സസ്ഫുൾ ആവുക. നിങ്ങൾക്കൊരു ഹോട്ടൽ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഹോട്ടലിൽ തുടങ്ങാം, നിങ്ങൾക്കൊരു തുണിക്കടയിൽ നിന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ തുണിക്കട തുടങ്ങുക. ആ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ള ഫീൽഡിൽ നിങ്ങൾ വർക്ക് ചെയ്താൽ മാത്രമാണ് ഇതിന് ഒന്നാമത് ലോൺ പാസ്സാവുള്ളൂ. കാരണം നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ ഫീൽഡും അറിയാം, എവിടെയാണ് സെല്ലർ, എവിടെയാണ് ബയർ, ആർക്കാണ് ഞാൻ ഇത് സെല് ചെയ്യാൻ നോക്കണേ, ഏതാണ് ഏരിയ ഞാൻ പോയിന്റ് ഔട്ട് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ മാത്രമാണ് ഈ ലോണിന് പാസ്സാവാൻ സാധ്യത കൂടുള്ളൂ, നിങ്ങളുടെ ബിസിനസ് വിജയിക്കാനും സാധ്യത കൂടുള്ളൂ. ഇപ്പോൾ 2019 ടോട്ടൽ NPA 3% മുദ്ര ലോൺ മാത്രമാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം, അതൊരു ഹ്യൂജ് എമൗണ്ടാണ് ശരിക്കും അത്. അപ്പോൾ അത് നമ്മൾ തീരെ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾക്ക് വെറുതെ ലോൺ കിട്ടണോ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് നമ്മൾ ലോൺ എടുത്തിട്ട് കാര്യമില്ല, നമുക്ക് എക്സ്പീരിയൻസ് വേണം. എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് റിലേറ്റഡ് ആയ ട്രെയിനിങ് എടുക്കണം, വേണ്ട ക്ലാസ്സസ് അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സസോ അല്ലെങ്കിൽ ആ ഫീൽഡിൽ റിലേറ്റഡ് ആയ ഏതെങ്കിലും ഒരു കടയോ അല്ലെങ്കിൽ ആ ബിസിനസ് റിലേറ്റഡ് ആയിട്ട് നടത്തുന്ന ഏതെങ്കിലും ബിസിനസ് ഉണ്ടെങ്കിൽ അവിടെ പോയി നമ്മൾ ഈ സംഭവങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ. എന്നാൽ മാത്രമാണ് നമ്മളുടെ ബിസിനസ് സക്സസ് ആവുള്ളൂ. ഇപ്പോൾ നമ്മളിപ്പോൾ ഏത് ബിസിനസ്സിന് വേണ്ടിയിട്ട് ലോൺ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വീട് വയ്ക്കുമ്പോൾ നമ്മൾ ലോൺ എടുക്കുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ വീട് വെച്ച് ഞാൻ അതിൽ സമാധാനമായിട്ട് താമസിക്കാനും എൻ്റെ ഫാമിലീൻ്റെ ഒരു പ്രൊട്ടക്ഷനും വേണ്ടിയിട്ടാണ് അല്ല, ആണല്ലോ. അതുപോലെ തന്നെയാണ് ബിസിനസ്സും. ബിസിനസ് നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ നമ്മളുടെ മോട്ടീവ് ഹാസ് ടു ബി ഓൾവേസ് പോസിറ്റീവ്. നമ്മളിത് ഇത് നന്നാക്കി നമ്മൾക്കൊരു സ്ഥിര വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം എന്നൊക്കെ വിചാരിച്ചിട്ട് അല്ല. അതുപോലെ തന്നെ ഞാൻ വീണ്ടും ഒരു പോയിന്റ് പറയാം, ലോൺ മാക്സിമം കുറച്ചെടുക്കുക. കാരണം ഇത് എടുത്തു കഴിഞ്ഞാൽ എടുത്തുകൊണ്ട് തീരില്ല, നമുക്ക് തിരിച്ചടയ്ക്കും വേണം. പലിശ ഉണ്ട് അതിന്, ഒരു ബാങ്കിന് വെറുതെ നമ്മൾ കുറേ പലിശ കൊണ്ടേ കൊടുക്കുന്നതിന് അർത്ഥമില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും തന്നെയായിരുന്നു ഈ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിന് നെക്സ്റ്റ് വീഡിയോയിൽ ഓൺലൈനായിട്ട് നമുക്ക് മുദ്ര ലോൺ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. ഞാൻ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപയോഗപരമായ കുറച്ച് വീഡിയോസ് ഇതിന് മുമ്പേ ചെയ്തിട്ടുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റും മൊറട്ടോറിയം, അതുമാതിരി ഹെൽത്ത് ഇൻഷുറൻസ്, ഒരു ബേസിക് ഒരു ഹ്യൂമന് വേണ്ട കാര്യങ്ങളായിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടില്ലെങ്കിൽ പ്ലീസ് ഡു വാച്ച് ഓൾ ദോസ് വീഡിയോസ്. ഇത്രയും നേരം കണ്ടെങ്കിൽ, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്.